കുറച്ച് സീരിയസ് പടമാണ്. ഇപ്പോൾ ലാജ് സലാമായാലും പിന്നെ ഈ പടം നല്ലൊരു മൂവിയായി, പടം നല്ലൊരു കമ്മ്യൂണിസ്റ്റ് പടമായി. ആ ഒരു റിയലിസ്റ്റും സീരിയസ്നെസ്സും വരുന്നില്ല. പിന്നെ കള്ളുപിടിക്കുന്ന സീനുകളുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ. ഒരിക്കലും എൻ്റെ അറിവിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരും കള്ളുപിടിക്കാൻ പാടില്ല. അതെല്ലാം കാണിക്കുന്നത് എനിക്കോണ്ട് ഇപ്പം പഴയ കമ്മ്യൂണിസ്റ്റ് അല്ല കാണിക്കുന്നത്, ഇപ്പോഴത്തെ ഒരു ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റാണ് കാണിക്കുന്നത്. ശരിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി അല്ല കാണിക്കുന്നത്. പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രോബ്ലം കാരണം ഈ മേർഡർ, ഈ ആൾക്കാരെ കൊല്ലുക, റിവെഞ്ച് കാരണം അതെല്ലാം എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് കാണിക്കുന്നത്? കുഴപ്പമുണ്ടോ? പഴയ ഹിറ്റ് ഡയറക്ടറും പുതിയ ഹിറ്റ് പടം, സൂപ്പർ പടം. ഫസ്റ്റ് ഹാഫ് നന്നായിട്ടുണ്ട്, നല്ല പടം, നല്ല പടം. ഫസ്റ്റ് ഹാഫ് ഇതുവരെ അടിപൊളി. നല്ല പ്രകടനമാണ്, കാരണം മേക്കിംഗ് എല്ലാം കുഴപ്പമൊന്നുമില്ല. സാധാരണ ഒരു കണ്ണൂർ രാഷ്ട്രീയ പറയുന്നത് നമുക്കൊരു ആകാംക്ഷ ഉണ്ടാക്കുന്നുണ്ട്, കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നമുക്കറിയാം കണ്ണൂർ രാഷ്ട്രീയത്തെ കുറിച്ച് എന്താണെന്ന് നമുക്കറിയാം, അവിടെ എന്താ നടക്കുന്നത്. അപ്പൊ അത് എന്ത് വരും എന്നുള്ള കാര്യം മുഴുവൻ കണ്ടതിന് ശേഷം നമുക്ക് പറയാം. വിവാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കാരണം ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയതുകൊണ്ട് തീർച്ചയായിട്ടും വിവാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇതിലെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്കറിയാം, അത് പറയുന്ന ആള് എന്ത് രാഷ്ട്രീയം നമുക്കറിയാം. അപ്പൊ അതൊക്കെ ഉണ്ട്, പക്ഷെ അതിനകത്ത് നന്മകളെ കണ്ടാൽ മതി. ഇതിനകത്തുള്ള നന്മകൾ മാത്രം കാണുക. ഒരുപാട് നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു, എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫസ്റ്റ് ഹാഫ് ആണ് ഇപ്പൊ കണ്ടിരിക്കുന്നത്. സിബി മലയൽ സാർ, അങ്ങനെ ടെക്നീഷ്യൻസിനെ എടുത്തു പറയണമെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് പോലും നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ടെടുക്കാണ്ട് നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുക. സെക്കൻഡ് ഹാഫും കൂടി കഴിയുമ്പോൾ ബാക്കി നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പൊളിറ്റിക്കൽ ഫിലിമാണ്, ഒരു സിബി മലയൽ ഫിലിമല്ല. പൊളിറ്റിക്കൽ ഫിലിം ആകുമ്പോൾ അതേതായ റിയലിസ്റ്റിക് അപ്രോച്ചും ഒരു സീരിയസ് അപ്രോച്ചും കാണാനായിട്ട് എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് എന്നിട്ട് പറയാം, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. രഞ്ജിത്തൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പത്തെ കമ്മ്യൂണിസ്റ്റ് ആണ് കാണിക്കുന്നത്, ശരിക്കും കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെയാണ്. എനിക്ക് തോന്നി കല്ലുപിടിക്കുന്ന സീനാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് കല്ലുപിടിക്കാൻ പറഞ്ഞാൽ എന്റെ അറിവ് അതെല്ലാം കാണിക്കുന്നുണ്ട്.